പ്രൈസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് സുവിശേഷം 5:18 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവ് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് തളർവാദ രോഗിയായി വർഷങ്ങളായി കിടക്കമേലായിരുന്ന ഒരു വ്യക്തിയെ നാലു പേർ കൂടി കട്ടിലോടെ താൻ കിടന്നിരുന്ന കട്ടിലിനോട് കൂടെ ചുമന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഞാനതിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു അവനെ അകത്തുകൊണ്ടിയെന്ന് അവൻ്റെ മുൻപിൽ വയ്പാൻ ശ്രമിച്ചു. പുരുഷാര നിമിത്തം അവനെ അകത്തുകൊണ്ടിയെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. വർഷങ്ങളായിട്ട് വിടുതൽ കിട്ടാത്ത ഒരു വിഷയം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ കണക്ക് ലെവല് എപ്രകാരമാണ്. യേശു കർത്താവിനോടുള്ള നമ്മുടെ വിശ്വാസം, സ്വർഗത്തിലെ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം അതിൻ്റെ ലെവൽ എത്രത്തോളം കനമുള്ളതാണെന്ന് ഇവിടെ നാം വായിച്ചു കേട്ട വിഷയം. യേശു ഒരിക്കൽ ഉപദേശിച്ചുകൊണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ട് ഒരിടത്തിരിക്കുമ്പോൾ വലിയ പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം യേശു എവിടെ ആയിരിക്കുന്ന അവിടെ എല്ലാം ജനം ഓടിക്കൂടുമായിരുന്നു. പലരും അപ്പം തിന്നാൻ വേണ്ടിയായിരുന്നു, പലരും സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു, പലരും സുവിശേഷം അറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇവിടെയും ഒത്തിരി പേർ യേശുവിന് ചുറ്റുമുണ്ടായിരുന്നു. അങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നാലു പേര് കൂടി തളർവാദ രോഗിയായി കിടക്കമേലായിരിക്കുന്ന ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട് വരിക. നാലു പേർക്കും കടുത്ത വിശ്വാസമുണ്ടായിരുന്നു, നാലു പേർക്കും ഒന്നിച്ചു നിൽക്കുവാനുള്ള യൂണിറ്റി ഐക്യതയുണ്ടായിരുന്നു, നാലു പേരും ഒന്നിച്ചനുസരിക്കുവാൻ തയ്യാറായവരായിരുന്നു, നാലു പേരും ഒന്നിച്ചു പോകുവാൻ തയ്യാറായവരായിരുന്നു. ഇങ്ങനെ നാലു പേർ കൂടി ഒരു വിശ്വാസവുമില്ലാതെ രോഗക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തിയെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയും ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. എബ്രായലേഖനം 11:1 പറയുന്നു, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം. 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ നാലു പേർ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നതിൻ്റെ കാരണം വർഷങ്ങളായി കിടക്കമേൽ കിടക്കുന്ന തൻ്റെ ദിനചര്യ പോലും ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയാത്ത തളർവാദ രോഗിയോട് മനസ്സലി ഉണ്ടായിട്ടാണ്. ആർക്കും മനസ്സലിയാതിരിക്കുന്ന സമയത്ത് ഈ നാലു വ്യക്തികൾ ഒന്നിച്ചുകൂടി, നാലു പേർ ഒന്നിച്ചു നിൽക്കുവാൻ തയ്യാറായി, നാലു പേർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇവനെ കൊണ്ടുവരുവാൻ തയ്യാറായി. നമുക്കറിയാം ഒരു കട്ടിലിൽ കിടത്തി നാലു പേർ ചുമന്നുകൊണ്ട് വരുമ്പോൾ വലിയ പ്രയാസമുണ്ട്, വലിയ വേദന സഹിച്ചാണ്, വലിയ ഭാരം ചുമന്നാണ്. എങ്കിലും മറ്റൊരുവന് വിടുതൽ കിട്ടുന്നെങ്കിൽ, നാം മുഖാന്തരം മറ്റൊരുവന് വിടുതൽ ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ നാലുപേരും ഒന്നിച്ചു നിൽക്കുവാനിടയായിത്തീർന്നു. അവർ കൊണ്ടുവന്നപ്പോൾ വാതുക്കൽ കൂടി അകത്ത് കയറ്റുവാൻ കഴിയാതെ വന്നു. അത്രയ്ക്ക് ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടവർ മടങ്ങിപ്പോവുകയല്ല, അവരുടെ വിശ്വാസത്തിൽ അവരൊന്നുകൂടെ ഉറച്ചു, നമ്മളിവിടെ കൊണ്ടുവന്നു എങ്കിൽ യേശുവിൻ്റെ മുൻപിൽ ഇവനെ കൊണ്ടുവരുമെന്ന്. പ്രൈസ് ഗോഡ്. ഡോർ വഴി അകത്ത് കയറുവാൻ സാധിക്കാതെ വന്നപ്പോൾ പുരമുകളിൽ കയറി ഓടിളക്കി യേശു ഇരുന്നിടത്ത് അവനെ കട്ടിലോടെ ഇറക്കി. വലിയൊരു ത്യാഗം സഹിക്കുവാൻ അവർ തയ്യാറായി. വിശ്വാസത്തിനു വേണ്ടി വലിയൊരു ത്യാഗം അവർ സഹിക്കുകയാണ്. ഒപ്പം മറ്റൊരുവന് വിടുതൽ കിട്ടുകയാണ്. മറ്റൊരുവന് മാത്രമല്ല, അവൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒന്നിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം സൗഖ്യം ലഭിക്കുവാൻ ഈ നാലു പേരൊന്നിച്ചുകൂടി ഇവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വചനം നമുക്ക് കാണുവാൻ സാധിക്കും, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. വർഷങ്ങൾ കിടക്കമേലാഴ്ത്തിയ വ്യക്തി, എഴുന്നേറ്റ് നടക്കുവാൻ നിവൃത്തിയില്ലാതായിരുന്ന വ്യക്തി, കർത്താവ് പറയുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പലപ്പോഴും നമ്മെ രോഗികളാക്കുന്ന നമ്മുടെ പാപങ്ങളാണ്. യേശുവരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവത്തിലെ നമ്മുടെ വീട്ടിനകത്തുണ്ടാകുന്ന വിഷയങ്ങൾ വിടുതൽ കിട്ടാതെ ഇരിക്കുമ്പോൾ വീട്ടിനകത്തൊരെണ്ണം വിശ്വാസത്തിൽ ഊർജമുള്ളതാണെങ്കിൽ, ഉറപ്പുള്ളതാണെങ്കിൽ, കർത്താവ് യേശുവിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് നിലവിളിക്കുന്നവനെങ്കിൽ ആ വിഷയത്തിന് വിടുതൽ ലഭിക്കാൻ നാളുകളേറെ വേണ്ട. അവനെ കിടക്കയിലിട്ടിരുന്ന വിഷയം, കിടത്തിയിട്ടിരുന്ന വിഷയം അവൻ്റെ പാപങ്ങളായിരുന്നു എങ്കിൽ
ഇവർ കൊണ്ടുവന്നതുകൊണ്ട് അവന്റെ പാപങ്ങൾ മോചിക്കുകയാണ്. അവൻ കിടക്കമേലാകുന്ന അന്ന് വരെ ചെയ്ത പാപത്തിന് പരിഹാരം അവിടെ ലഭിക്കുകയാണ്. മറ്റുള്ളവർ കാണുമ്പോൾ അതിശയം കൂറുമാറാകുന്ന വിശ്വാസം, ഇങ്ങനെയുള്ള വിശ്വാസം നമ്മളിലുണ്ടോ? കർത്താവ് നമ്മെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവ് നമുക്ക് അനുഗ്രഹം ലഭിത്തരുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും നമ്മുടെ വിശ്വാസത്തെ കണ്ട്, കർത്താവിനുള്ള നമ്മുടെ ശരണത്തെ ആശ്രയത്തെ കണ്ട് കർത്താവ് മറുപടി തരും. നമുക്കറിയാം ഈ ഭൂമിയിൽ ആർക്കും നമ്മെ വിടുവിക്കുവാൻ കഴിയാത്ത പല വിഷയങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ വിശ്വാസം, ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിശ്വാസം, കർത്താവായ യേശുവിലുള്ള നമ്മുടെ വിശ്വാസം നമുക്കത് മറുപടിയായി നൽകിയിട്ടുണ്ട് കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും, 12 വർഷം രക്തസ്രാവമായിരുന്ന ഒരു സ്ത്രീ യേശു അവഴി പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവൾക്ക് പുറത്തിറങ്ങുവാൻ നിയമമില്ലെങ്കിലും 12 വർഷത്തെ ക്ഷീണം അവളുടെ ശരീരത്തിന്റെ മേലുണ്ടെങ്കിലും യേശു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൾ ഉറച്ചു വിശ്വസിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലില്ലെങ്കിലും തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും. നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ? മാനുഷിക സങ്കല്പങ്ങൾക്കകത്ത് നമുക്കൊരു പക്ഷേ നമ്മുടെ കണക്ക് കൂട്ടലിനകത്ത് അത് വിടുതൽ കിട്ടുകയില്ലെന്ന് തോന്നുമായിരിക്കാം. മറ്റ് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എങ്ങനെ വിടുതൽ ലഭിക്കാം? ഈ വിഷയത്തിൽ ആര് നിന്നെ സഹായിക്കുവാൻ, ആരുണ്ട് നിനക്ക് കൂട്ടു നിൽക്കുവാൻ? ആരും വേണ്ട ദൈവം ഇതിൽ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. താവീത് പറയുന്നു, ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൽ വിശ്വസിക്കുക. പ്രതികൂലങ്ങളെ കണ്ട് താവീത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ആ 4 പേർ കർത്താവിന്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുപോകുവാൻ തയ്യാറായി. ഹല്ലേലൂയ. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവന്റെ പാപങ്ങൾ, കിടക്കമേലായിരുന്നവന്റെ പാപങ്ങൾ കർത്താവ് മോചിച്ചു കൊടുക്കുകയാണ്. ഭവനത്തിനകത്ത് എല്ലാവർക്കും ഒരുപോലെ വിശ്വാസമില്ലെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഒരു വ്യക്തി കുറച്ച വിശ്വാസമുണ്ടെങ്കിൽ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കട്ടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അമരത്തോട് മാറി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് നടക്കും. മല പോലെ നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ മാനുഷികമായി കണക്ക് കൂട്ടുമ്പോൾ ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളത് നാം കണക്ക് കൂട്ടുന്നത് പോലെയല്ല. നമ്മെക്കുറിച്ച് അവന് വലിയ വിചാരങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മുടെ കർത്താവിന് വലിയ വിചാരങ്ങളുണ്ട്. നാം അതറിയുന്നുണ്ടോ? റോമാലേഖന 4-ാം അധ്യായം 17-18 വാക്യം ഇങ്ങനെ പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഈവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുമ്പോൾ വട്ടത്തം കെട്ട് നാളുകൾ കാത്തിരുന്നിട്ടും തന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാതെ ഇരിക്കുമ്പോഴും അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. തന്റെ നിർജീവത്വം, തന്റെ ഭാര്യയുടെ നിർജീവത്വം തന്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ അബ്രഹാം ഒട്ടും കുറവ് സംഭവിച്ചില്ല. തന്റെ വിശ്വാസം പോലെ തന്നെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിക്കുമ്പോൾ, 90-ാമത്തെ വയസ്സിൽ സാറയ്ക്ക് ഇസഹാക്ക് ജനിക്കുമ്പോൾ, തങ്ങളുടെ നിർജീവത്വം മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതം കാണുവാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് അബ്രഹാം മോറിയാമലയിലേക്ക് പോകുമ്പോൾ തന്റെ മകൻ ചോദിച്ച സമയത്ത്, അപ്പാ യാഗമൃഗമയുടെ യഹോവ ഇരേ. അതേ ദൈവം ഇതിനെ അവൻ നമുക്ക് വേണ്ടി കരുതും. അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ദൈവമാണ്. നാം കണ്ണുനീരോടെയായിരിക്കുന്ന പല വിഷയത്തിന്റെ നടുവിലും മറുപടി ലഭിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിലും വിശ്വസിക്കുവാൻ തയ്യാറാകുകയും കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. ഒരു ലോകത്തുള്ള സകല ജനതയും എനിക്കും നിനക്കും എതിരായി നിന്നാലും വിശ്വസിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നവന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് തള്ളിക്കളയുകയില്ല, കർത്താവ് ഉപേക്ഷിക്കുകയില്ല, കർത്താവ് മറന്നു കളയുകയുമില്ല. എന്നോടും നിങ്ങളോടും കർത്താവായി യേശു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവിക അരുളപ്പാടുകൾ തന്നിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാവ്. നമ്മുടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല.
നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ചോദിക്കുന്ന വിഷയത്തിന് മറുപടി തന്ന് നമ്മെ മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എനിക്കറിയാം ലോകമറിയാത്ത അനേക വിഷയങ്ങൾ ഹൃദയത്തിനകത്തിട്ടുകൊണ്ട് പാരപ്പെടുന്ന ദൈവവൈതലെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവേ. സ്വർഗം അതിന് ഉത്തരമറും. വിശ്വസിക്കുവാൻ തയ്യാറാവും. ഡോക്ടർ എഴുതിയ രേഖയെ കണ്ടിട്ട്, മാറാ രോഗമെന്ന രേഖ കണ്ടിട്ട്, ആയുസ് നീട്ടിക്കിട്ടുകയില്ലെന്ന് പറഞ്ഞത് കേട്ടിട്ട്, കേസിന്റെ വിധി അനുകൂലമാവുകയില്ല എന്ന് കേട്ടിട്ട് കണ്ണുനീരൊഴുക്കുന്ന ദൈവവൈതലെ, ചില വസ്തുതർക്കങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ ആയിരിക്കുന്ന ദൈവവൈതലെ, കർത്താവ് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. വിശ്വസിക്കുവാൻ തയ്യാറാവ്. കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. കർത്താവേ എന്നുള്ള വിളിക്കു മുമ്പിൽ കർത്താവ് അത്ഭുതം ചെയ്യും. വാസ്തവമായിട്ടുള്ള വിളിയായിരിക്കണം, ഹൃദയത്തിനകത്തു നിന്നുള്ള വിളിയായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോടുകൂടെ നടന്നിട്ട്, ദൈവത്തെ അന്വേഷിച്ചിട്ട്, കർത്താവിന്റെ വചനം ചുമന്നിട്ട് എന്നെയും നിങ്ങളെയും വഴിയിൽ അവൻ ഉപേക്ഷിക്കുകയില്ല. വിശ്വസിക്കുവാൻ തയ്യാറാവ്. ഭാരപ്പെടുന്ന വിഷയത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അത് വിശ്വസിക്കെ, കർത്താവ് അത്ഭുതം ചെയ്യും. നാലു പേർ ചുമന്നുകൊണ്ട് വന്ന ആ തളർവാദ രോഗി വർഷങ്ങളായി കിടക്കമേലായിരുന്നു. പക്ഷെ കർത്താവ് വന്നു പകൽ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തിന് വേണ്ടി അത്ഭുതം ചെയ്തു കൊടുക്കുകയാണ്. അവനോട് പറയുകയാണ്, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പാവങ്ങളെ മോചിക്കുവാൻ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എൻ്റെ നിങ്ങളുടെ നിരവധിയായ പാവങ്ങൾ ക്ഷമിക്കുവാൻ യേശു കർത്താവിന് കഴിയും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് ആ പാവങ്ങളെ ഏറ്റുപറയുവാൻ, വന്നുപോയ എല്ലാ പാവങ്ങളെയും ഏറ്റുപറയുവാൻ ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു നമുക്ക് വേണ്ടി ഒരു സമാപ്തി വരുത്തും. നമ്മൾ കാത്തിരിക്കുന്ന വിഷയങ്ങൾ, നാളുകളായി ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങൾ സമാപ്തിയിലേക്ക് വരികയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നാം ചോദിക്കും, എങ്ങനെ ഈ കോവിഡ് കാലത്ത് എങ്ങനെ അതൊക്കെ സമാപ്തിയിലേക്ക് എത്തും? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ഉത്തരമറും. വിശ്വാസം കാത്ത് ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.